സംസ്ഥാനത്ത് IS ബന്ധമുള്ള ഭീകരവാദികൾ തീവ്രവാദികൾ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം കുറെ വർഷങ്ങളായി ഇവിടെ തീവ്ര മുസ്ലിം തീവ്രവാദ നിലപാടുകളും ആയി അനുഭവം പുലർത്തുന്ന പല പല ആളുകളും അറസ്റ്റിലാകുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം IS പോലെയുള്ള വലിയ ഒരു ഭീകര സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുവാൻ വേണ്ടി ഈ ചില ആളുകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അവർ വലിയ തോതിൽ ഗുരുതരമായ ആസൂത്രണങ്ങൾ ഒക്കെ ചെയ്തിരുന്നു. വളരെ ദുരൂഹമായ രീതിയിലായിരുന്നു അവരുടെ ജീവിതശൈലിയൊക്കെ. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 2016 കേരളത്തിലെ ആദ്യത്തെ IS അനുബന്ധ കേസായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കനകമല കേസ്. ആ കനകമല കേസിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ കുറ്റക്കാരെന്ന് കോടതി ഒരാളെ മാത്രമാണ് കോടതി വെറുതെ വിട്ടത്. ബാക്കി എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ കനകമലയിൽ ഇവർ യോഗം ചേർന്ന് പദ്ധതിയിട്ടത് സ്ഫോടനത്തെ ഉന്നം വെച്ചത് കൊടൈക്കനാലിൽ എത്തുന്ന വിദേശ സഞ്ചാരികളെ ഉന്നം വെച്ചായിരുന്നു ഇവർ സ്ഫോടനം ആസൂത്രണം ചെയ്തത്. മാത്രമല്ല കേരളത്തിലെ മറ്റു പല ആളുകളെയും ടാർഗറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം കൊടൈക്കനാലിൽ സ്ഫോടനം നടത്തുവാനായിരുന്നു. കൊടൈക്കനാലിലെത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഹോട്ടലിൽ വെച്ച് ഇവരെ ആക്രമിക്കുക, എതിർക്കുന്നവരെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ഒരു പദ്ധതി. നമുക്കതിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലെത്തുന്ന വിദേശ പൗരന്മാരെ ഹോട്ടലിൽ വെച്ച് ആക്രമിക്കുക, എതിർക്കുന്നവരെ വധിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രാഥമിക ലക്ഷ്യം. രാജ്യത്തെ പ്രമുഖ വ്യക്തികളെ വധിക്കുക എന്നുദ്ദേശിച്ചായിരുന്നു കനകമലയിൽ ഇവർ ഒത്തുകൂടിയത്. അതിന് തുനിഞ്ഞിറങ്ങും മുമ്പ് ഹോട്ടലിൽ ആക്രമണം നടത്തുകയായിരുന്നു ലക്ഷ്യം. 2016 ഒക്ടോബറിലാണ് കണ്ണൂർ കനകമലയിൽ ഈ പ്രതികൾ രഹസ്യ യോഗം ചേർന്നത്. പ്രതികൾ ലക്ഷ്യമിട്ടവരുടെ പട്ടികയിൽ ജഡ്ജിമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടുന്നു. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കാൻ പ്രതികൾ തയ്യാറായിരുന്നില്ലെന്നും NIA വ്യക്തമാക്കിയിരുന്നു. 2 ജഡ്ജിമാർ, ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെയും ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു. BJP സംസ്ഥാനത്തെ പ്രബലനായ പ്രമുഖനായ നേതാവ് MP രമേശിനെയും ആക്രമിക്കാൻ ഇവർ ഉദ്ദേശിച്ചിരുന്നു. ഈ വിചാരണ മധ്യേ ആ ഒരു പരാമർശം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതാകട്ടെ വർഗീയ കലാപം സൃഷ്ടിക്കുവാൻ, MD രമേശിനെ ആക്രമിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തൊരു വർഗീയ കലാപം സൃഷ്ടിക്കുവാനായിരുന്നു ഇവർ കനകമലയിൽ വെച്ച് ഒരു ധാരണയിലേക്ക് എത്തിയത്. കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യോഗത്തിലേക്ക് വാഹനം ഇടിപ്പിച്ച് കയറ്റുവാനും ഇവർ ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ MD രമേശിനെ ഒരു ഭാഗത്ത് ആക്രമിക്കുക, അതിനോടൊപ്പം തന്നെ കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം സംഘടനയുടെ ഒരു യോഗം നടക്കുന്നു, ആ യോഗത്തിലേക്ക് വാഹനം ഇടിച്ച് കയറ്റുക. അപ്പോൾ സ്വാഭാവികമായും വർഗീയ ലഹളയ്ക്ക് ഒരു എന്താണ് എത്രയും ഒരു അനുകൂലമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ടെലഗ്രാം ഗ്രൂപ്പിൽ MD രമേശിനെ ഇവർ വിശേഷിപ്പിച്ചിരുന്നത് റമീസ് എന്നായിരുന്നു. ഇത് ആളെ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. അതായത് ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഇതൊന്ന് ലീക്കൗട്ട് ആയിപ്പോയാൽ ഈ റമീസ് എന്ന് പറഞ്ഞാൽ MD രമേശിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് തിരിച്ചറിയാതിരിക്കാൻ ഈ പ്രതികൾ മാത്രം ഇവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ റമീസ് എന്നായിരുന്നു MD രമേശിനെ വിശേഷിപ്പിച്ചിരുന്നത്. പ്രതികൾ ആശയവിനിമയം നടത്തിയത് നോളജ് എന്ന പേരിലുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലായിരുന്നു. 8 GB, കബാലി, ബില്ല, ഇനോവ, റയാൻ, കാഴ്ച തുടങ്ങിയ വിളിപ്പേരുകളിലായിരുന്നു പ്രതികൾ ഗ്രൂപ്പിൽ ആശയവിനിമയം നടത്തിയെന്നും NIA ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഗ്രൂപ്പിൽ വിദേശത്ത് നിന്നുള്ളവരൊക്കെ പങ്കാളികളായിരുന്നു. അവർ അടക്കം പങ്കാളികളായിരുന്നു. നിർദ്ദേശങ്ങൾ പലതും വിദേശത്ത് നിന്നായിരുന്നു. അവരുടെ സഹായം തേടിയതിൻ്റെ തെളിവുകളുണ്ട്. സ്ഫോടനം നടത്തുന്നതിന് വേണ്ട സാങ്കേതിക അറിവുകൾ വിദേശത്ത് നിന്നാണ് ഇവർ നേടിയത്. അതായത് പ്രാദേശിക തീവ്രവാദികളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു IS-നുണ്ടായിരുന്നത്. അത് സംസ്ഥാനത്തെ എവിടെയും IS അങ്ങനെയാണ് അവർ ആ ഒരു പാറ്റേണിലാണ് IS-ൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ IS ബന്ധം കോടതിയിൽ തെളിയിക്കാൻ ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ കൂടി NIA ഒരുപക്ഷെ ഇനിയും വരും ദിവസങ്ങളിലും ഇവരുടെ IS ബന്ധം ഒന്നുകൂടി രൂഢമൂലമായി ഉറപ്പിക്കുവാൻ വേണ്ട തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ അത് ആ ഒരു അനുമാനിക്കുന്നത്. കണ്ണൂർ കോഴിക്കോട് സംസ്ഥാന പാത 38 മേക്കുന്നിലാണ് അപൂർവ സസ്യജീവജാലങ്ങളും ഇരുണ്ട ഗുഹാമുഖങ്ങളുമുള്ള കനകമല. നമുക്കറിയാം കനകമലയുടെ ഒരു പ്രത്യേകതയാണത്. 3 വർഷം മുമ്പത്തെ ഗാന്ധിജയന്തി ദിനത്തിൽ 6 ഭീകരരെ NIA പിടികൂടിയ വിവരം പുറത്തു വന്നതോടെയാണ് കനകമല വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. പിടിയിലായവരിൽ നാട്ടുകാരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. അപ്പോൾ ആ പിടികൂടിയതിൽ ആ കനകമല സ്വദേശിയായ ഒരാളും ഉണ്ടായിരുന്നു. ആഗോള ഭീകരത സംഘടനയായ IS-മായി ഇവർക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന തരത്തിലേക്ക് NIA ചില തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ തെളിവുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും കൂടുതൽ ഇവരുടെ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇവർ ആഗോള ഭീകരവാദികളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന ആളുകളാണ് എന്ന് സ്ഥിരീകരിക്കുന്ന കുറച്ചുകൂടി ദൃഢമായിട്ടുള്ള തെളിവുകൾ ഇനി വരും ദിവസങ്ങളിലും NIA സമർപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.